നമസ്കാരം. ഇന്നോ നാളെയോ കുരുക്കിലാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന എന്നാൽ അടവുകളുടെയും പിൻബലത്തിന്റെയും പേരിൽ രക്ഷപ്പെടുന്ന ചില മുഖങ്ങൾ പൊലിയാൻ ഒരുങ്ങുകയാണ്. നടിയുടെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിയുന്നത് പ്രതിയുടെ പുതിയ മുഖമായിരിക്കുമോ എന്നതും ഇനി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അരങ്ങേറുന്നത് നാടകീയ സംഭവങ്ങൾ ആണല്ലോ. നിലവിൽ നടൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ചോർന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ നീക്കം നടക്കുകയാണ്. ഇതിനായി ദൃശ്യങ്ങളുടെ ശബ്ദരേഖ ഫോറൻസിക് ലാബിൽ നിന്ന് വിളിച്ച് വരുത്തണമെന്ന് വിചാരണ കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുമുണ്ട്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് സാവകാശം തേടി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നാളെയാണ് പരിഗണിക്കുന്നത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ്. നടിയെ ആക്രമിക്കുന്നതിനിടെ പകർത്തിയ ദൃശ്യങ്ങൾ കേസിലെ ദിലീപിന്റെ കൈവശമുണ്ടെന്ന് തെളിയിക്കാനാണ് ഫോറൻസിക് ലാബിലെ ദൃശ്യങ്ങളുടെ ശബ്ദരേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഉന്നയിച്ചാണ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. നേരത്തെ അനൂപിന്റെ മൊബൈൽ ഫോണുകളുടെ സൈബർ പരിശോധനയിൽ ഇത് സംബന്ധിച്ച തെളിവ് ലഭിച്ചിരുന്നു. നടിയെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങളുടെ സീൻ ബൈ സീനായി രേഖപ്പെടുത്തിയ കമന്ററി നോട്ടും ഈ ഫോണിലുണ്ടായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ കയ്യിലില്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ ആകില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം അഭിഭാഷകരുടെ ഓഫീസിൽ നിന്ന് ഫോട്ടോകൾ കണ്ട് രേഖപ്പെടുത്തി എന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അനൂപ് നൽകിയ മൊഴി. എന്നാൽ അനൂപിന്റെ മൊഴി വ്യാജമാണ് എന്നും ഇത് തെളിയിക്കാൻ ഫോറൻസിക് ലാബിലെ ശബ്ദരേഖയും ഫോണിലെ തെളിവും ചേർത്ത് വെച്ച് പരിശോധിക്കണമെന്നുമുള്ള നിലപാടിലാണ് പ്രോസിക്യൂഷനുള്ളത്. ഇതിനിടെ കേസിൽ അന്വേഷണം തുടരാൻ 3 മാസം സാവകാശം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം കേസ് നാളെ പരിഗണിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ വിചാരണ കോടതിയിലെ കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയും ഇതിനൊപ്പം പരിഗണിക്കുന്നുണ്ട്. തുടരന്വേഷണത്തിന് അന്വേഷണ സംഘം സമയപരിധി നീട്ടി ചോദിച്ച് നൽകിയ ഹർജിയിൽ നിരവധി തെളിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പീഡന ദൃശ്യങ്ങളുടെ കമന്ററി ഉൾപ്പെടുത്തിയ ചിത്രങ്ങൾ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചതും പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയതും ഹർജിയിൽ അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2015 നവംബർ 1 പൾസർ സുനിക്ക് ദിലീപ് 1 ലക്ഷം രൂപ നൽകിയെന്നും സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ നവംബർ 2 തുക നിക്ഷേപിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. നേരത്തെ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിന്ന് 2015 ഒക്ടോബർ 30 ദിലീപിന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ദിലീപ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന് സൈബർ വിദഗ്ധനും കേസിലെ മാപ്പു സാക്ഷിയുമായ സായ് ശങ്കറും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. ശരത്തിന്റെ പക്കലുണ്ടായിരുന്ന ടാബിൽ നിന്ന് ദൃശ്യങ്ങൾ ദിലീപും കൂട്ടരും കണ്ടു എന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുള്ളത്. നിലവിൽ തെളിവുകൾ ശേഖരിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നത്. എന്നാൽ ഇതേ സമയം നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിക്കണമെന്ന ആവശ്യം നിരസിച്ച വിചാരണ കോടതി ഉത്തരവ് വിചിത്രവും അന്വേഷണത്തിലുള്ള ഇടപെടലുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്.